Hi, hello, welcome back to my channel. Appo nammal inne aloe vera kondulla moonu hair mask galana cheyan povana kettaa. Appo moonu hair mask cheyina endha nu vechittundengi moonu purpose nu venditaanu. Appo oronaayittu njan parayam. Appo ettom aadi nammal cheynathu nammude thalayil undavuna taaren mudi kozhichil ivakku venditaanu. Appo adayathu namukku vittu maaratha taarende shalyam undu nalla putti putti pole allengil katta kattiyayi meezhugu pole ikka taarende shalyam undu endokke cheyidittum maarunnilla annundengi ninku ee oru remedy cheyavunnathaanu appo adine aadyam thana nammal edukkunnathu oru 2 3 tablespoon nammal aloe vera de juice edukkuka idu aloe vera aanu adine main ingredient nu parayunnathu adinathottu nammal katta thair aanu cherthu kodukkunnathu അതായത് നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾസ്പൂൺ തൈര് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈര് പുളിയുള്ളത് നോക്കി എടുക്കണം കേട്ടോ നമ്മുടെ താരനെ കളയാനായിട്ട് തൈരിനോളം പോകുന്ന വേറെ ഒന്നും തന്നെ ഇല്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്ന് എന്തായാലും നാരങ്ങാനീര് എടുത്തിട്ടില്ല തൈര് എടുത്തിരിക്കുന്നതുകൊണ്ടും തൈരിന് അത്യാവശ്യം പുളിയുള്ളതുകൊണ്ടും നാരങ്ങാനീരിന്റെ ആവശ്യമില്ല ഇനി തൈര് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നാരങ്ങാനീര് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക 15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുക അത് നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഷാംപൂ എല്ലാ ദിവസവും ഉപയോഗിക്കാത്തവരാണെങ്കിൽ സാധാരണ രീതിയിൽ കഴുകി കളഞ്ഞാൽ മതി കാര്യം നമ്മൾ ഇതിനകത്തോട്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹെയർ മാസ്ക് ഒന്നാമത്തെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ താരൻ ശല്യം ഒഴിവാക്കാനായിട്ടും തലയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ ചൊറിച്ചിൽ ഇച്ചിനസ് എല്ലാം മാറ്റിയെടുക്കാനായിട്ടും മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഹെയർ മാസ്കാണ് ഇത് രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒട്ടും തന്നെ മുടി വളരുന്നില്ല മുടി വളർച്ച നിന്നുപോയി എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ മാസ്കാണ് അതിന് വീണ്ടും നമ്മൾ ആലോവേരയുടെ ജ്യൂസ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ കൂടിയിരുന്നാലും കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആലോവേര എന്ന് പറയുന്നത് അതിൻ്റെ തൊണ്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എനിക്ക് അത് ചേർത്താൽ അലർജി വരാത്തത് കൊണ്ടാണ് തൊണ്ടോട് കൂടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു തൊണ്ട് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫ്ലഷ് മാത്രമായിട്ട് ആലോവേരയുടെ പൾപ്പ് മാത്രമായിട്ട് എടുത്തിരുന്നാൽ മതി അപ്പോൾ അത് ആവശ്യത്തിന് നമ്മളൊരു ബൗളിനകത്തോട്ട് എടുത്തു അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ഞാനൊരു ഫുൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിരുന്നാലും മതി അപ്പോൾ ഞാൻ ഫുൾ മുട്ട അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല ബൗൺസി ആയിട്ട് വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ചയ്ക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ടതില്ല മുട്ട പറ്റാത്തവർ വെജിറ്റേറിയൻസ് മാത്രം സ്കിപ്പ് ചെയ്യുക അതിന് പകരം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളിയുടെ ജ്യൂസും അതുപോലെ തന്നെ ജിഞ്ചറിന്റെ ജ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അലോവേരയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത് ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15-20 മിനിറ്റോളം വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയുക ഇനി മുട്ട ചേർത്തിരിക്കുന്നത് കൊണ്ട് മുട്ടയുടെ മണം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അര ലെമൺ ജ്യൂസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്തിരുന്നാൽ മതി എന്നിട്ട് കഴുകി കളയുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ പൗഡർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ബേബി ഷാംപൂ മറ്റും ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും നല്ല കട്ടിയോടുകൂടി നല്ല സ്ട്രെങ്ത് ഉള്ള മുടി വളരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ മാസ്ക് അലോവേര കൊണ്ടുള്ള രണ്ടാമത്തെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ ഹെയർ മാസ്കാണ് അതിനുവേണ്ടി വീണ്ടും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അലോവേര ജ്യൂസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ആയിട്ടിരിക്കാനും ഇപ്പൊ പരുപരുത്ത ചകിരി പോലുള്ള മുടിയൊക്കെ ആണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല ഒരു സിൽക്കി ഷൈനി ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മുടിയൊക്കെ കഴുകി കളയുമ്പോഴും നമ്മുടെ മുടി പാറി പറന്ന് ചകിരി പോലെ ഇരിക്കാതെ നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷനിങ് എഫക്റ്റ് കൂടി തരുന്നതാണ് നല്ലൊരു കണ്ടീഷണറും കൂടിയാണിത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ഹെയർ പാക്ക് ചെയ്യുന്നത് ഹെയർ മാസ്ക് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് അലോവേര എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്
അതായത് ആവണക്കെണ്ണ, വെർജിൻ ആവണക്കെണ്ണ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങാടി മരുന്നിൽ കടയിൽ നിന്ന് കിട്ടുന്ന ആവണക്കെണ്ണ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെർജിൻ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. ഇതും നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ മുടി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഒരു 15-20 മിനിറ്റ്, മാക്സിമം പോയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ടതില്ല. കാര്യം ആലോവേര കുറച്ച് തണുപ്പാണ്, കറ്റാർവാഴ കുറച്ച് തണുപ്പുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം കീപ്പ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് നിങ്ങൾ കഴുകി കളയുക. ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നാച്ചുറൽ ഷാമ്പൂ അല്ലെങ്കിൽ ഷാമ്പൂ പൗഡർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. അതിനുശേഷം നിങ്ങളുടെ മുടി നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ട് വെക്കാനും പറ്റും. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മുടി ചകിരി പോലെ ഇരിക്കാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ 3 പ്രധാനപ്പെട്ട ഹെയർ മാസ്കുകൾ, ആലോവേര ഉപയോഗിച്ചിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഹെയർ മാസ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള 3 പാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വീട്ടിലൊക്കെ ഒരുപാട് അലവര ഉള്ളവർ എന്തായാലും മറക്കാതെ തന്നെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ, അതിനകത്ത് വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്ന പ്രോഡക്റ്റിന്റെ വിലയും കാര്യങ്ങളും അറിയാം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്ലം കിടക്കാച്ച വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.